ഇന്ന് നമ്മള് ഒരു ഇറങ്ങാൻ പോകുന്ന ഗെയിം. സോ ഈ ഗെയിം ഇറങ്ങിയിട്ടില്ല, പക്ഷേ ഇപ്പൊ അടുത്ത് തന്നെ സ്റ്റീമിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഏർലി ആക്സസ് തന്നിരിക്കുകയാണ് ഗൈസ് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാൻ വേണ്ടിയിട്ട്. ഇത് കുറച്ച് ഹൊറർ ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗെയിമിന്റെ പേര് ഫോറസ്റ്റ് ഗോഡ്. സോ ഇവിടെ ഫസ്റ്റിനെ വാർണിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ഇത് കളിച്ചാൽ ചിലപ്പോ തല ഇറങ്ങി പോയാ ചാവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻട്രർ അടിക്കട്ടെ. ഈ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലേ. വോളിയം കുറച്ച് ഇതില് എല്ലാം ഞാൻ എപ്പിക്കിൽ ഇട്ടിട്ടുണ്ട്, മൊത്തം റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ. എന്റെ സൗണ്ട് കേൾക്കുന്ന ഒരു മിനിറ്റ് കൈ ഇതിലിട്ടിട്ടില്ലല്ലേ. ഓക്കെ, ഇപ്പൊ സൗണ്ട് കേൾക്കുന്നുണ്ട് തോന്നുന്നു. ആ സൗണ്ട് വന്നു, സൗണ്ട് വന്നു. സോ ഫോറസ്റ്റ് ഗോഡ് എന്നാണ് ഈ ഒരു ഗെയിമിന്റെ പേര്. പിന്നെ ഈ ഗെയിം ഏർലി ആക്സസ് തന്നതിന് അതിനു മുമ്പേ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ ദിസ് ഗെയിം, എനിക്ക് തന്നെ ഏർലി ആക്സസ് തന്നതിൽ. അപ്പോ നമുക്ക് ഇതിന്റെ ചാപ്റ്റർ 1, 2, 3, 4 നാല് ചാപ്റ്റേഴ്സ് ഉണ്ട്. ഐ ഡോണ്ട് ഗൈസ്, ഇത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വൈബാണ് മൊത്തത്തിൽ കാണുന്നത്. എന്താ അവസ്ഥ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. നമ്മൾ പിന്നെ ഒരു ഹൊറർ ഗെയിം ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല ഗൈസ്. ഏതെല്ലാം 2-3 നമ്മള് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ ഹൊറർ ഗെയിം ലോഡിംഗ് ആണ്. ഇത് ബീറ്റൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല, ഫുൾ ഗെയിം ആണോ എന്ന് അറിയത്തില്ല. You have a transmitter and sticks soaked okay. in gasoline. Now we are heading to the place where the accident occurred. They said something strange is happening there. Walk through the area, mark the paranormal places for us so that we can explore them. Talk to us if something went wrong. Okay. Okay. കാറിന്റെ ഒച്ചകളൊക്കെ കേൾക്കുന്നുണ്ട്, ഫുള്ള് ബ്ലാക്കിലാണുള്ളത് സ്ക്രീന്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗെയിമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ് മൊത്തത്തിൽ. ഓ കണ്ട, നമ്മൾ ഏതൊരു സ്ഥലത്ത് ഉണ്ട്, ഏതൊരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. ഓക്കെ, നമ്മൾ അതിൽ ഇപ്പൊ ഒരു ടോർച്ച് തന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഈ ഒരു ടോർച്ചും വെച്ചുകൊണ്ട് എല്ലാവരും കണ്ടുകാതില്ലടേ. ഒരു മിനിറ്റ്, ഇതിന്റെ സെൻസിറ്റിവിറ്റി വല്ലതും കുറക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ? ഇതിൽ ഓഡിയോ ഇതെല്ലാം മാത്രമേ ഉള്ളൂ, സെൻസിറ്റീവ് ഒന്നും ചെയ്യാനുള്ള ഇതില്ല ഗൈസ്. ഓഡിയോ നമുക്ക് കുറച്ചുകൂടി കൂട്ടിയിടാം. എവിടെല്ലാം ഒന്ന് പോട്ടട്ടെ. ഓ ഇതെന്താ, ഇതാരാ, ഇതാരാ ഇത്, ആരാ ഇത്, ആരാ ഇവിടെ, എന്താ ചെയ്യേണ്ടേന്ന് ഒന്നും എനിക്ക് അറിയത്തില്ല ഗൈസ്. ഒരു ടോർച്ച് മാത്രം തന്നിട്ടുണ്ട്. ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, ഇവിടത്തേക്ക് പോകാൻ പറ്റത്തില്ല. എനിക്ക് ഷട്ടർ അടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഗൈസ്. ചെറുതായിട്ട് ഇങ്ങോട്ടാ തന്നെ പോകേണ്ടത്. നമുക്ക് കുറച്ച് ഗ്രാഫിക്സ് ഒന്ന് കുറച്ച് നോക്കാം, ബിക്കോസ് എന്തോ ഒരു ഷട്ടർ അടിക്കുന്നുണ്ട്. നമുക്ക് എല്ലാം ഹൈയിലിട്ടിട്ട് നോക്കട്ടെ. ഹൈ ഹൈ ഹൈ. ഓക്കെ, നമ്മൾ മൊത്തം ഹൈയിലിട്ടിട്ടുണ്ട്. സോ ഇപ്പം കുറച്ച്, ഇവൻ ആരാ, ഇതാരാ, ഇത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഗൈസ്. ഒരു തേങ്ങ കാണില്ല, ഇത് മറ്റേ സ്കിൻ വാൾക്കർ പോലത്തെ സാധനം എല്ലാം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടാ, ഇത് കണ്ടാ തലയോട്ടി. ഇത് എങ്ങോട്ട് പോകണം പടച്ചോനെ, ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. എങ്ങോട്ടൊക്കെ ഇത് പോകേണ്ടത്? ഓ മൈ ഗോഡ്, ഒരു തലയോട്ടി കാണുന്നുണ്ട്. ഒന്ന് അടിക്കാനും പിടിക്കാനും കുത്താനൊന്നും പറ്റുന്നില്ല. ഓക്കെ, ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. സ്റ്റിൽ നമ്മൾ നേരെ പോകണം ഗൈസ്. ഞാൻ ഇങ്ങനെ നേരെ പോകുന്നുണ്ട്, എനിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇത് മൊത്തം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കണ്ണ് കാണുന്നില്ല ഗൈസ്. ഇതെന്താ ഗൈസ്, സംതിങ് എന്തൊക്കെ ഒച്ചപ്പാട്. ഇവിടെ എന്തോ, എടാ അതെന്താ, ഒരു മാനിന് എന്തോ സാധനമായിട്ട് കെട്ടി വെച്ചിരിക്കുന്നത്. എന്തൊക്കെയോ കൂട്ടി കെട്ടിയിട്ട് പോലെ. ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഗൈസ്, ഒന്നും കാണുന്നില്ല. ഹലോ, എന്തെങ്കിലും ഉണ്ടോ സ്ക്രീനിൽ? ഓക്കെ ഓക്കെ, ആടെ നമ്മൾ പിന്നെ. ഓ ഇത് മറ്റവനാണോ, അതായത് ഓനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങോട്ടൊക്കെ പോണോ, ഇവിടൊക്കെ എന്താണ് ഇത്? ഓപ്പറേറ്റ് ചെയ്യാനോ ഇതിനൊന്നും ഒരു സംഭവം ഇല്ല. വേറെ കീബൈൻഡ് ഇതെന്തൊക്കെ ചെയ്യേണ്ട, ഷിഫ്റ്റ് സ്പ്രിന്റ്. ഓ ഓ, സ്പ്രിന്റ് വന്ന് ഗൈസ്. സോ സ്പ്രിന്റ് ചെയ്യാൻ പറ്റും. ഇപ്പോ എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റത്തില്ല നമുക്ക്. ഇതിന് കണക്കായിട്ട് ഇങ്ങനെ പോവാ. ഇവിടെയൊക്കെ വേറെ വഴിയൊക്കെ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഒരു വീട് പോലത്തെ സാറേ. അയ്യോ, ഞാൻ ഇങ്ങോട്ട് പോകുന്നില്ല, ഇങ്ങോട്ട് പോയി നോക്കട്ടെ. ഡോണ്ട് സ്കെയർ മീ, ഐ ഹെയ്റ്റ് സ്കെയർ. ആ എന്തൊക്കെ വെച്ചേക്കുന്നു, ഇതെന്താണ് ഇത്? ഇതിങ്ങനെ പോലാണ് ഇതിൽ മെയിന്. ഓ മേടിച്ചു പോയി. ഓക്കെ, ഇപ്പൊ നമ്മള് ഒരു സംഭവം കത്തിച്ചിട്ടുണ്ട് ഗൈസ്. എന്തിനാ കത്തിച്ചതെന്നൊന്ന് എന്റെ അടുത്ത് ചോദിക്കരുത്. ഓക്കെ, ഇവിടെ അവിടെ നമ്മൾ വന്ന വഴി മാറിയാ. നമ്മൾ എവിടേക്കല്ലോ ഇങ്ങനെ പോകുന്നുണ്ട് ഗൈസ്. എടാ, ഇത് മറ്റോനല്ലേ ഇത്, നമ്മൾ ഫസ്റ്റ് എടുത്തും പോയിട്ടില്ലേ. ഇവിടെ എന്തോ ഒരു സംഭവം, ഇവൻ ചത്ത്, ഇവനാരോ കൊന്ന്, ഇവനാരോ കൊന്ന് ഗൈസ്. ഒന്നും നോക്കുന്നില്ല, നമുക്ക് ഇങ്ങനെ പോവാ ഗൈസ്. എവിടെ, നമ്മൾ എവിടെ എത്തി? അതൊരു വായിലിന് മുമ്പിൽ എത്തി. സ്ക്രീന് കട്ടായി. ഓപ്പറേഷൻ
സത്തതാണോ, അൺകോൺഷ്യൻസ് ആണോ? അടിച്ച് വഴിയൊന്നും മനസ്സിലാവുന്നില്ലടേ, എങ്ങോട്ടേക്കാ പോണ്ടേന്നുള്ള വഴിയൊന്നും മനസ്സിലാവുന്നില്ല. ഈ കല്ല് പിടിച്ച് നമുക്ക് ഇങ്ങനെ പോവാ. ആ ഗൈസ് ഗൈസ്, ഞാൻ പറയില്ലേ, കിൻവാൾക്കർ പോലത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ലെഫ്റ്റ് ഇവിടെ ഞാൻ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ നടക്കും. ഓക്കെ, ഓരോ അവിടെ എന്തോ നടക്കുന്നത് കൊണ്ട് അവിടെ എന്തോ മാർക്ക് ചെയ്ത് ഇട്ടാണ് ഉള്ളത്. കൊല്ലുക എന്നെ, ഷിഫ്റ്റ് ഒക്കെ ഒരു ഓട്ടം ഒന്നും സ്പീഡൊന്നും ഇല്ല. ഇവിടെ ഒരു തുറക്കാൻ പറ്റുമോ? ആ ഗൈസ് ഗൈസ് ഗൈസ്, ഇതിൻ്റെ ഉള്ളിൽ എന്തോ ആരോ ആര് പൂട്ടിയിട്ടിരിക്കുന്നത്. ഒരു പെങ്കുച്ചിനെ തുറന്നുകൊടുക്കാൻ പറ്റത്തില്ല. വേണ്ട, തുറന്നിട്ടാറ്റോ ഓളങ്ങനെ എൻ്റെ കുണ്ടിക്കടിച്ചിരിക്കുന്ന കയ്യിൽ നമുക്ക് ഇവിടുന്ന് പോവാം. ഇവിടുന്ന് വിളി പറച്ചോനെ വന്നത്, വന്ന വഴിയൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടുന്ന വന്നത് കണ്ട് കാതില്ല അളിയ, കണ്ണ് കാണില്ല അളിയ. പൂനാക്കുന ഇരുട്ടാണ് ഗൈസ്. ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണോ? അല്ലെങ്കിൽ ഗൈസ് പിന്നെ എന്തോ ഒച്ച കേൾക്കുന്നുണ്ട്. നേരത്തെ എന്തൊക്കെയോ ഒരു വളവള വളവള കേട്ടിക്കില്ലേ? സെയിം സ്ഥലം. ഓക്കെ, അത് തീ കത്തിച്ചിട്ട് മാർക്ക്. ഇവൻ ഇത് ആരോടാ സംസാരിക്കുന്നത്? ആരോടാ സംസാരിക്കുന്നത് ഒന്നും അറിയത്തില്ല. നമ്മളിവിടെ ഇങ്ങനെ ജമ്പ് ചെയ്യാൻ പറ്റത്തില്ല ഗൈസ്. ടോർച്ചും കൊണ്ട് ഇതിങ്ങനെ പോവാണ്. പോക്കേ പോക്ക്, നമുക്ക് ഈ കല്ലുള്ള ഈ വഴി കൂടെ തന്നെ പോവാ. വേറെ കാര്യമായിട്ടൊന്നും ഇവിടെ ഒന്നും നടക്കുന്നില്ല, നമ്മൾ മാത്രം ഇവിടെ നടക്കുന്നുള്ളൂ. അടച്ചൻ, ഇവിടെ രണ്ട് വഴി കാണുന്നുണ്ട്. ഇതിൽ ഏത് വഴി കൂടെ പോകേണ്ടത്? ഓക്കെ, ഞാൻ ഈ വഴി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്തൊരു ലേറ്റ് കത്തുന്നുണ്ട്. സോ ഞാൻ ഈ വഴി ചൂസ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ച വഴി. അപ്പോൾ ഇങ്ങോട്ടല്ല പോകേണ്ടത്, നേരെ തന്നെയാണ് പോകേണ്ടത്. നമ്മൾ രണ്ട് വഴി കണ്ടിട്ട് ഇങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. ഓക്കെ, നമ്മൾ ഏതൊരു വീട്, ഒരു വീട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഫൈനലി വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഇനി കയറണോ? ഓക്കെ, നമ്മൾക്ക് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. എവിടെയൊക്കെ എന്തൊക്കെയോ, ഇതെന്താ ഫോജാ ബോർഡോ? ഗൈസ് ഇവിടെ എന്തോ സൗണ്ട്, ഇവിടെ എന്തോ സൗണ്ട് കേൾക്കുന്നു. ഓക്കെ, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റും ഗൈസ്. എൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയത് കൊണ്ട് ഇതെന്താ ഇല്യൂഷനോ? എടി, ഇത് ഇല്യൂഷൻ ആക്കുന്നുണ്ട് തോന്നട്ടെ ഗെയിം. ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു ടി വി ഒരു ചെറുക്കൻ ഉണ്ടായിരുന്നു, അതിനിപ്പോ കാണുന്നില്ല ഗൈസ്. ബുക്കൊക്കെ തട്ടിയിട്ട് ഇതാരാ ഒരു കാളന്റെ പോലത്തെ എന്താ ഒരു സാധനം എവിടെ ഓടിപ്പോയി. നമുക്ക് പോവാം, നമുക്ക് ഒന്നും അറിയാത്ത പോലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം. കാട്ടിൽ കൂടെ പോകുന്നത് ഗൈസ്. ഒരു ടോർച്ച് ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആ ഞാൻ പറയില്ലേ, കിൻവാൾക്കർ പോലത്തെ എന്തൊക്കെയാ സാധനങ്ങളുണ്ട് ഇരുപത്തി ഇത്. ഇതാ ഇതാ ആ ആ ആ ആ കടിക്കാൻ വരുന്നാണോ? ഒന്നും ചെയ്യില്ല, ഇതിലത്തെ ആൾക്കാരൊന്നും ചെയ്യത്തില്ല തോന്നുന്നുണ്ട്. പാവപ്പെട്ടവരാ, പാവ ആൾക്കാരാ. നമുക്ക് ഇവിടെ ഒരു മാർക്ക് ചെയ്യേണ്ട സംഭവം എന്തോ ഉണ്ട് തോന്നുന്നു. സോ ഇവിടെ നമ്മൾ ഓൾറെഡി ഇത് കത്തിച്ചല്ലോ, നമുക്ക് നേരെ തന്നെ പോകാം. ആ പോകാൻ പറ്റുന്നില്ല, ബഗ്ഗൈ 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 ഇല്ല. ഇങ്ങനെ ഇവിടുന്ന് വരുന്ന ഇതാ എടാ എടാ, ഇവിടെ കണ്ടേടല്ലോ സാധ്യത. ഗൈസ് ഇതെന്തൊക്കെയോ ഇല്യൂഷനാ ഗൈസ്. വീണ്ടും നമ്മൾ വന്ന സ്ഥലത്തിന് എത്തി. ഇവിടെ എന്തൊക്കെയൊക്കെയോ നടക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. ഈ കല്ലിൻ്റെ വയലിലോട്ട് നേരത്തെ നമ്മൾ എങ്ങോട്ടേക്ക് പോവാ? ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ? ഇല്ല, ഇങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല. എടി, ഈ ഗെയിമിൽ ഞാൻ എന്തോന്നാ ചെയ്യേണ്ടതെന്ന്. അവിടെയൊക്കെ എന്തൊക്കെയാ കാണുന്നു. കല്ലിട്ട റോഡ് കണ്ടിക്കല്ലായിരുന്നു ഗൈസ്. ആ ഏതൊരു വീട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഗൈ. ഈ വീട്ടിൻ്റെ ഉള്ളിൽ ഇനി എന്തോ ചെയ്യാനുണ്ട്. ഫോറസ്റ്റ് ഗോഡ് എന്ന് പറഞ്ഞിട്ട്, ഫോറസ്റ്റിലെ ഗോഡ് ആരാ? നമ്മള് ഏതൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഗൈ. ഇവിടെ എപ്പ ഇതിൽ എന്തെങ്കിലും സൗണ്ട് ഒക്കെ വരാന്ന് പറയാൻ പറ്റത്തില്ല. സോ ബി കെയർഫുൾ, വി നീഡ്
ടു കെയർഫുൾ. ആ പുതിയ സ്ഥലം, പുതിയ സ്ഥലം, പുതിയ സ്ഥലം. കുത്തിയിടട്ടെ, കുത്തിയിടട്ടെ. ഇവിടെ കണ്ട ഇത്, ഇതെന്തോ ഒരു സംഭവം. എത്ര എണ്ണത്തിന് ഇത് ഇതാക്കണ്ട, കണ്ടുപിടിക്കേണ്ടത്? കണക്കൊന്നുമില്ലേ എത്ര എണ്ണു? കുറെ എണ്ണത്തിന് നമ്മൾ കണ്ടുപിടിച്ചല്ലോ. ഞാൻ ആ സാധനം അറ്റാക്ക് ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. മതി, ഞാൻ പറയില്ല, എനിക്ക് ഇമ്മാതിരി ഗെയിം ഇഷ്ടമല്ല. മതി.